ദൈവത്തിൻ്റെ നാമത്തിൽ പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹ വന്ദനങ്ങൾ. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 4:7 അതിൻ്റെ 6-7 വാക്യങ്ങൾ. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെയിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിനേരമായിരുന്നു. ഒരു ശമര്യാ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കൊടുപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. യാക്കോവിന്റെ ഉറവിങ്കിൽ നിന്ന് വെള്ളം കോരുവാൻ വന്ന ശമര്യക്കാരി സ്ത്രീ ജീവജലത്തിന്റെ ഉറവയായ യേശുവിനെ അവിടെ വെച്ച് കണ്ടുമുട്ടി. യേശുവിനെ കാണുമെന്ന് യാതൊരു ചിന്തയും ശമര്യക്കാരി സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല. കിണറ്റുകരയിലെത്തിയ ആ സ്ത്രീയുടെ ജീവിതത്തിന് വ്യത്യാസവും അനുഗ്രഹവുമാണ് ഈ കൂടിക്കാഴ്ച മൂലം ലഭ്യമായത്. ഈ കൂടിക്കാഴ്ച അല്പം നേരത്തേക്ക് മാത്രമുള്ള കൂടിക്കാഴ്ചയായിരുന്നു. കർത്താവ് ആ സ്ത്രീയുമായി സംസാരിച്ചു. ആ ദേശത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന വാക്കുകളാണ് കർത്താവ് സംസാരിച്ചത്. വളരെ അപ്രതീക്ഷിതമായ സമയത്തും സാഹചര്യത്തിലുമാണ് അവൾ കിണറ്റിനരികെ കർത്താവിനെ കാണുന്നത്. എങ്കിലും ആ കൂടിക്കാഴ്ച അവളിൽ വലിയ വ്യത്യാസമുള്ള വാക്യം. ദൈവോചനം എന്ന പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള ധാരാളം കൂടിക്കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയും. ബർച്ചിമായുടെ നിലവിളി കേട്ട് അവിടെ നിന്ന് അവൻ വിടുതൽ നൽകിയതായിട്ട് നമുക്ക് അവിടെ വായിപ്പാനായിട്ട് സാധിക്കുന്നു. ആളുകൾ തിക്കി തിരക്കുന്നതിനിടയിൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട സ്ത്രീയെ കണ്ടെത്തുവാൻ അവിടെ നിന്ന് സമയം കണ്ടെത്തിയതായിട്ട് നാം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കിണറ്റുകരയിൽ വന്ന ശമര്യക്കാരി സ്ത്രീയുടെ അടുക്കൽ ഇരുന്ന് അവളോട് സംസാരിക്കുന്നു. അവൾക്ക് വലിയ വ്യത്യാസം നൽകുന്നു. അതേ പ്രിയരെ, അവിടുത്തെ അടുക്കലേക്ക് വരുന്ന ഒരുവനെയും അവിടുന്ന് മറികടന്ന് പോകുകയില്ല. നമ്മെ കേൾക്കുവാൻ, നമ്മോട് സംസാരിക്കുവാൻ, നമ്മോട് കൂടെ ഇരിക്കുവാൻ അവിടുന്ന് സമയം കണ്ടെത്തുന്നു. അതുപോലെ തന്നെ വലിയ നിരാശയിലും തകർന്ന അനുഭവത്തിലും വേദനയിലും ഒക്കെ നാം കഴിയുമ്പോൾ ഇത്തരം ചില സന്ദർഭങ്ങൾ, ഇത്തരം ചില അനുഭവങ്ങൾ നമുക്കുമുണ്ടാകാം. ഈ അനുഭവങ്ങൾ നമ്മെ തികച്ചും വ്യത്യസ്തരാക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഒരു നോട്ടം, അവിടുത്തെമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, അവിടുത്തെ ഒരു സ്പർശനം, അവിടുത്തെ ഒരു വാക്ക്, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ മതിയായതാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവിടുന്ന് വാക്ക് മാറാത്തവനാണ്. അവിടെ നമ്മോട് കൂടെയുള്ളവനാണ്. അവിടെ നമ്മുടെ സകല ആവശ്യങ്ങൾക്കും മതിയായവനാണ്. അതിനാൽ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് ദൈവകൃപയിൽ നമുക്ക് ജീവിക്കാം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാം. ഓരോ ദിവസവും ദൈവകൃപയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ പ്രഭാതത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു. ഫെബ്രുവരി മാസത്തിന്റെ അവസാന ദിനങ്ങളൊക്കെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തുതിക്കുന്നു. 2021 2 മാസക്കാലം ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹകരമായി നടത്തുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം. മഹാമാരിയുടെ പ്രയാസങ്ങളുണ്ട് എങ്കിലും അതിൻ്റെ നടുവിലും ഞങ്ങളെ നിർത്തുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുക കർത്താവേ. പകൽക്കാലം വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. അവിടുത്തെ വലിയേറിയ സാന്നിധ്യം, അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഉള്ളതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. രോഗത്തിൽ പ്രയാസത്തിലിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു സ്പർശനം, അവിടുത്തെ ഒരു വാക്ക് മതിയല്ലോ. അങ്ങ് സകലത്തിനും മതിയായ ദൈവമായിരിക്കാൻ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. വചനം കേട്ട എല്ലാവരോടും കൂടെ ഇരുന്നാട്ടെ. പ്രാർത്ഥന ഘടനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നിസ്തല നാമത്തിൽ തന്നെ. ആമേൻ. അവൻ കഴുകിടുമേ അഴലേറും ജീവിതമരുവി, നീ തളരുകയോ ഇനി സഹജേ അഴലേറും.